ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് റെസിപ്പി വീഡിയോ അല്ല. ഇന്ന് കുറഞ്ഞ ചിലവിൽ നമുക്ക് എങ്ങനെ ഡോൾ കേക്കിൻ്റെ ബോക്സും അതുപോലെ തന്നെ ടയർ കേക്ക്, നമ്മളെ വെഡ്ഡിംഗ് കേക്കിൻ്റെ ബോക്സ് എങ്ങനെ കുറഞ്ഞ ചിലവിൽ നമുക്ക് നമ്മുടെ സാധാ ബോക്സ് വെച്ച് നിർമ്മിക്കാം എന്നത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ആദ്യം ഞാനിവിടെ ഡോൾ കേക്കിൻ്റെ ബോക്സാണ് കാണിക്കാൻ പോകുന്നത്. ഇപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1 kg ബേസും അതുപോലെ തന്നെ 1 kg രണ്ട് ബോക്സുമാണ്. നമുക്ക് ടയർ കേക്ക് അല്ലെങ്കിൽ വെഡ്ഡിംഗ് കേക്ക്, പിന്നെ ബാർബി ഡോളിൻ്റെ കേക്ക് ഇതെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് രണ്ട് ബോക്സിൻ്റെയാണ് ആവശ്യം. ആദ്യം നമുക്ക് ഇതേപോലെ എല്ലാ ഭാഗവും എല്ലാ ഇതിൻ്റെ മടക്കുകളോ ഒന്ന് മടക്കി കൊടുക്കുക. പിന്നെ നമ്മൾ എത്ര കിലോൻ്റെ കേക്കാണോ ചെയ്യുന്നത് അത്ര കിലോൻ്റെ ബേസും അതുപോലെ തന്നെ ബോക്സുമാണ് എടുക്കേണ്ടത്. ഞാനിപ്പോൾ ഇവിടെ 1 kg ബോർഡും ബോക്സ് എടുത്ത സ്ഥാനത്ത് നിങ്ങളിപ്പോൾ 2 kg ചെയ്യുന്നതാണെങ്കിൽ അല്ലെങ്കിൽ 3 kg ചെയ്യുന്നതാണെങ്കിൽ അതിനണക്കായിട്ടുള്ള ബോർഡും ബോക്സും നിങ്ങൾ എടുക്കണം. ഇനി നമുക്ക് ഈ രണ്ട് ബോക്സ് ലോക്ക് ചെയ്യാം. നമ്മൾ സാധാരണ കേക്കിന് ഇടുന്ന പോലെ ബോക്സ് ലോക്ക് ചെയ്ത് വെക്കാം. സാധാ ബോക്സ് ആക്കാൻ അറിയാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോ ഞാൻ മുന്നേ ഒരു ബോൾ കേക്കിൻ്റെ വീഡിയോയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാനിവിടെ താഴെ കൊടുക്കാം, നിങ്ങൾ പോയി ചെക്ക് ചെയ്താൽ മതിയാവും. അപ്പോൾ നമ്മുടെ രണ്ട് ബോക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ചെയ്യേണ്ടത് ഇതൊന്ന് ഓപ്പോസിറ്റായിട്ട് നമുക്ക് വെച്ചുകൊടുക്കാം. ഇതിപ്പോൾ നമ്മൾ അതിൻ്റെ ഓപ്പണിംഗ് ഭാഗം ഓപ്പോസിറ്റ് വരുന്ന രീതിയിൽ ഉള്ളിലേക്ക് ഇറക്കി വെച്ചുകൊടുക്കാം. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ചിട്ടുള്ള ഡോൾ കേക്ക് എന്താക്കാം, നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. ഡോൾ കേക്ക് ഇറക്കി വെച്ചതിന് ശേഷം എന്താക്കാം, ഇതൊന്ന് ക്ലോസ് ചെയ്യാം. ക്ലോസ് ചെയ്തിട്ട് ഇതേപോലെ പിടിക്കുക. ഇതേപോലെ പിടിച്ചിട്ട് എന്താക്കാം, ഈ ഭാഗത്തേക്ക് സ്റ്റാപ്ലറിനെ കൊണ്ട് അടിച്ചുകൊടുക്കാം. ഇത് നമ്മളിപ്പോൾ ഏകദേശം ഒരു വീടിൻ്റെ ഒക്കെ ഷേപ്പ് പോലെ ഉണ്ടാവുക. രണ്ട് ഭാഗത്തും ഇതേപോലെ സ്റ്റാപ്ലറിനെ കൊണ്ട് അടിച്ചുകൊടുക്കുക. ശേഷം മുകൾ ഭാഗവും കറക്റ്റായി പിടിച്ച് അവിടെയും സ്റ്റാപ്ലറിൻ്റെ പിന്നിനെ കൊണ്ടൊന്ന് അടിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ ബോക്സ് ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിനിപ്പോൾ ചിലവ് വന്നിട്ടുള്ളത് 30 രൂപയാണ്. 20 രൂപ ബോക്സിനും അതുപോലെ തന്നെ 10 രൂപ ബോർഡിനും കൂടിയിട്ട്. ഇനി ഈ ഓപ്പൺ ആയിട്ടുള്ള ഭാഗം നമുക്ക് കാണുന്ന മറക്കണമെങ്കിൽ ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഷീറ്റില്ലേ, അല്ലെങ്കിൽ OHP ഷീറ്റല്ല, നമ്മുടെ ക്ലിംഗ് റാപ്പ് കൊണ്ടോ എങ്ങനെയെങ്കിലും കവർ ചെയ്ത് കൊടുക്കാം. നിർബന്ധമില്ല, എന്നാലും വേണമെങ്കിൽ അതേപോലെ കവർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഡോൾ കേക്കിൻ്റെ ബോക്സ് നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം, വില കൂടിയിട്ടുള്ള ബോക്സ് വാങ്ങാതിരിക്കാം. ഇനി നമുക്ക് വെഡ്ഡിംഗ് കേക്കിൻ്റെ ബോക്സ് റെഡിയാക്കാം. നമ്മൾ നേരത്തെ ചെയ്തിട്ടില്ലേ, രണ്ട് ബോക്സ് റെഡിയാക്കിയ മാതിരി ഇതിലും രണ്ട് ബോക്സ് ആദ്യം റെഡിയാക്കി വെക്കാം. ബോക്സ് മുകളിലാക്കിയിട്ട് ഇങ്ങനെ പിടിക്കുക. മുകളിൽ വരുന്ന രീതിയിൽ നമ്മൾ കേക്ക് ഇട്ട് വെക്കുന്ന ഭാഗമില്ലേ, അത് മുകളിൽ വരുന്ന രീതിയിൽ ഒരു ബോക്സും അതുപോലെ തന്നെ മറ്റേ ബോക്സ് സാധാരണ നമ്മൾ താഴ്ഭാഗമുള്ള ഭാഗം തന്നെ വെച്ച് കൊടുക്കാം. ഇത് നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല, ആരെങ്കിലും ഹെൽപ്പ് വേണം ഇതൊന്ന് ബോക്സ് ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട്. ശേഷം എന്തൊക്കെ നമുക്ക് സ്റ്റാപ്ലർ വെച്ചിട്ട് എല്ലാം ഒന്ന് പിന്നെയ്ത് കൊടുക്കാം. താഴിലും മുകൾ ഭാഗവും എല്ലാം പിന്നെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ നേരത്തെ ബാർബി ഡോളിന് പറഞ്ഞ പോലെ തന്നെ ഉള്ളിൽ ആദ്യം നമ്മൾ കേക്ക് വെച്ചതിന് ശേഷമാണ് ബോക്സ് നമ്മൾ റെഡിയാക്കി എടുക്കേണ്ടത്. പക്ഷെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ കേക്കിലൊന്നും പോറലുകൾ സംഭവിക്കാൻ പറ്റില്ല, അതൊക്കെ നോക്കിയിട്ട് വേണം ചെയ്യാൻ. കടയിൽ നിന്ന് ഇപ്പോൾ നമ്മളൊരു ബോക്സ് വാങ്ങിക്കണമെങ്കിൽ നല്ല റേറ്റ് ഉണ്ട്. 100 എത്രയോ രൂപയാണ് നമ്മൾ ടയർ കേക്കിൻ്റെ ബോക്സിന് വരുന്നത്. അപ്പോൾ നമുക്കിതൊരു കുറച്ച് അത്രയൊന്നും ചിലവ് വരുന്നില്ല. ചിലവ് കുറഞ്ഞ രീതിയിൽ തന്നെ നമുക്ക് വെഡ്ഡിങ്ങിൻ്റെ കേക്കും നമുക്ക് റെഡിയാക്കി എടുക്കാം. ഇനി ഇതിൻ്റെ മുകൾ ഭാഗവും ഇതേപോലെ ടാപ്പ് ഒട്ടിച്ചെടുക്കുക. എൻ്റെ കയ്യിലിപ്പോൾ ബ്രൗൺ ടാപ്പ് ആയതുകൊണ്ടാണ് ഞാൻ ബ്രൗൺ ഒട്ടിച്ചിട്ടുള്ളത്. നിങ്ങൾ ജസ്റ്റ് ഇത് കാണിച്ചിരുന്നതാണ്. നിങ്ങളിപ്പോൾ കൊടുക്കുമ്പോൾ വൈറ്റ് ടാപ്പ് വെച്ചിട്ട് തന്നെ ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. അപ്പം നമ്മൾ നേരത്തെ ഡോൾ കേക്കിൻ്റെ ബോക്സിൽ പറഞ്ഞ പോലെ തന്നെ ഈ നമുക്ക് ഈ ഓപ്പൺ ആയിട്ട് കാണുന്ന ഭാഗത്ത് എന്തെങ്കിലും ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഷീറ്റ് വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ നമുക്ക് ക്ലിംഗ് റാപ്പ് വെച്ച് കവർ ചെയ്ത് കൊടുത്താലും മതിയാവും. വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ നമുക്ക് കേക്ക് ഉള്ളിൽ വെച്ചിട്ട് നമുക്ക് കൊടുക്കാവുന്നതാണ് കസ്റ്റമർക്ക്. അപ്പോൾ നമ്മുടെ ഡോൾ കേക്കിൻ്റെ ബോക്സും അതുപോലെ തന്നെ ടയർ കേക്കിൻ്റെ ബോക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് പെട്ടെന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസ് നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം പിന്നെ ഒരു പുതിയൊരു വീഡിയോ ആയി വരുന്നവർക്കും ടാറ്റ ബൈ ബൈ, സീ യു.